Assalamu alaikum wa rahmatullah. Tulabi wa talibati al-a'izza. Nahnu al-yawm nadrusu an majmu'ati rusumatin tawdihiyya tahta tabwibi idraj fi Microsoft PowerPoint 2013. Tuqaddimu hadhihi al-majmu'a ay majmu'atu rusumat tawdihiyya wa kadhalika majmu'atu irtibatat wa majmu'atu الكائن وكذلك مجموعات الوسائط وهذه المجموعات إن شاء الله نحن ندرس اليوم فمجموعة رسومات التوليهية illustrations وهي تقدم هذه المجموعة أدوات لإدراج الأشكال و smart arts ومخطط في الشريحة illustrations نعمل بارتشرند بتيست shape ولا insert يامندي أشكال shapes insert يامندي സ്മാർട്ട് ആർട്ടുകൾ സ്ലൈഡിൽ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി മുഖത്തത്ത് ചാർട്ടുകൾ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ വേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ആ രീതിയിൽ നമുക്കതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിനെ ജസ്റ്റ് ഇതിൻ്റെ ലേഔട്ട് ബ്ലാങ്ക് എന്നാക്കി മാറ്റും. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഇൻസെർട്ട് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്സ് ഇതല്ലാത്തെയും ഷേപ്സ് വരക്കാം. ഷേപ്സ് നമുക്ക് ആവശ്യമുള്ള ഷേപ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഷേപ്പാണോ വേണ്ടതെങ്കിൽ നമ്മൾ ആ ഷേപ്പ് എടുക്കുന്നു, ആ ഷേപ്പിനെ നമ്മളുടെ രീതിയിലേക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. അപ്പം ഇങ്ങനെ നമ്മളുടെ ഈ ഇത്തരം ഷേപ്പുകൾ എത്ര തരം ഷേപ്പുകളുണ്ടോ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ ഷേപ്പുകൾ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഷേപ്പ്സ് ഇൻസെർട്ട് ചെയ്യാം, എന്നിട്ട് അതിനെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യാം. ഇങ്ങനെ നോ കളറൊക്കെ കൊടുത്തുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ ഷേപ്പ് ഫില്ലിന് വേറെ കളർ കൊടുക്കണമെങ്കിൽ അങ്ങനെ വേറെ കളർ കൊടുക്കാം. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഷേപ്പിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസെർട്ടിൽ ഷേപ്സ് എന്നുള്ളത് പോലെ തന്നെ സ്മാർട്ട് ആർട്ട് ഉണ്ടാകും. ഷേപ്സ് വ്യത്യസ്ത ഷേപ്സ് നമ്മൾ പഠിച്ചു, ദെൻ സ്മാർട്ട് ആർട്ട് നമ്മൾ പഠിച്ചതാണ്. വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള നമ്മളുടെ കണ്ടന്റുകൾ നമുക്ക് കുട്ടികൾക്ക് ആകർഷണീയമായ രീതിയിൽ എന്താണ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ വ്യത്യസ്ത മോഡലുകൾ ഉണ്ടാവും. അങ്ങനെ ഈ മോഡലിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, ഇതേ മോഡലിലാവണമെങ്കിൽ അങ്ങനെ ആവാം. ഇപ്പം ഏത് മോഡലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ രീതിയിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളുടെ ഇതാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ വേർഡിൽ പഠിച്ചതാണ്. അനദർ വണ്ണ് നമുക്ക് ഇൻസെർട്ടിൽ പിന്നീടുള്ളത് ചാർട്ടുകളാണ്. ചാർട്ട് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ, വേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പൈ ചാർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു പൈ ചാർട്ടിനെ നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാം. പൈ ചാർട്ടിന് ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡാറ്റയെ നമുക്ക് മാറ്റാം. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ മാറ്റുന്നൊന്നുമില്ല. ആൾറെഡി ഇതൊക്കെ വേർഡിൽ പഠിച്ചതായതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റ് ഇവിടെ മാറുന്നതിനനുസരിച്ച് ഇപ്പം ഞാനിവിടെ അതിൻ്റെ ഡിജിറ്റ് മാറ്റി. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതിന് ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ, ഫോർത്ത് ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു വർഷത്തെ നാല് ക്വാർട്ടറാക്കിയിട്ട് ഓരോ ക്വാർട്ടറിലെയും സെയിൽസാണ് ഈ പറയുന്നത്. അങ്ങനെ നമുക്ക് നമ്മളുടെ രീതിയിൽ കണ്ടന്റുകൾ മാറ്റാൻ പറ്റും എന്നർത്ഥം. ഇതാണ് പൈ ചാർട്ട്. അല്ലാത്ത ചാർട്ടുകളെ നമുക്ക് അറിയാലോ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇൻസെർട്ടിൽ പ്രധാനമായിട്ടും ഇവിടെ ഇല്ലസ്ട്രേഷൻസിൽ ഈ മൂന്ന് കാര്യങ്ങളാണുള്ളത്, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്നുള്ളത് പറയുന്നത് മജ്മുഅത്തു ഇർത്തിബാത്താത്താണ്, ലിങ്ക്സ് എന്ന് പറയുന്നത്. ഈ ലിങ്ക്സും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തത്തല്ലമ്മനു അല ആദാത്തേനി, ലിങ്കിൽ രണ്ട് തരത്തിലുള്ള ടൂളുകളുണ്ട്. ബഹുമ ഇർത്തിബാത്ത് തഷ ഉബി, ഒന്ന് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ടൂളാണ്. രണ്ട് വ ഇജ്ര ആക്ഷൻ, ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടൂളുമാണ്. തുസ്തഹദമ ഹാത്തേനി, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ലിറബത്ത് ശരീഹത്തിൻ, നമ്മളുടെ സ്ലൈഡിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബി മിലഫിൻ, ഒരു ഫയലുമായിട്ട്. ഫിൽ ഹാസൂബി, ഹാസൂബിലുള്ള കമ്പ്യൂട്ടറിലുള്ള, ഫിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിലുള്ള. അപ്പം ഏതെങ്കിലും മറ്റു ഫയലുകളുമായിട്ട് മറ്റു ഡോക്യുമെൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആക്ഷനും അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്കും. എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ വേർഡിൽ പഠിച്ചു. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇർത്തിബാത്ത് തഷഅബി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്നർത്ഥം. ഹൈപ്പർ ലിങ്ക് എങ്ങനെ വർക്ക് ചെയ്യും, അല്ല ഖുത്വാത്തുൽ ഇദ്രാജി ഇർത്തിബാത്ത് തഷഅബി, ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ്. നുഹദ്ദിദുന്നസ അല്ലദീ നുരീദു ഇൽഹാറ അലാമത്തുർ റബ്തി അലൈഹി,
ഏതിലാണോ ഹൈപ്പർലിങ്ക് വരേണ്ടത് അതിൻ്റെ അടയാളം വരേണ്ടത് അതിൻ്റെ ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാം. എനി ടെക്സ്റ്റ് ആവാം, ഏത് ടെക്സ്റ്റിനെയും നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് വരണം, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഫയൽ ഓപ്പൺ ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെൻകുറു ഫോക്ക് ഇർത്തിബാത്ത് തഷൗബി എന്നിട്ട് ഹൈപ്പർ ലിങ്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫി മജ്മുഅത്തി ഇർത്തിബാത്ത് ലിങ്ക്സ് എന്നുള്ളതിൽ ഫി തബൂബി ഇദ്രാജ്. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ പോയിട്ട് ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയി ഇർത്തിബാത്ത് തഷഊബി ഹൈപ്പർ ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫി മുറബൈ ലിവാറിൽ ഇർത്തിബാത്ത് തഷഊബി ഹൈപ്പർ ലിങ്ക് എന്നുള്ളതിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നുഹദ്ദിദുൽ മിലഫ് അല്ലദീ നുരീദു റബത്തുഹു ബിശരീഹ ആവശ്യമുള്ള ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഔ നക്തുബ് ഉൻവാന സഫ ഫി മൗക്കി വെബ് അല്ലെങ്കിൽ വെബിലുള്ള വെബ് പേജ് ആണെങ്കിൽ വെബ് പേജിൻ്റെ അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അല്ലദീ നുരീദു റബത്തുഹു ബിശരീഹ ഈ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഏതാണോ വരേണ്ടത് ആ വെബ്സൈറ്റിൻ്റെ പേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെൻകുറു ഫോക്ക് മുവാഫക് എന്നിട്ട് ഓക്കെ അടിക്കാം. വാസ്നാല അറുത് തക്കദീമി സ്ലൈഡ് ഷോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് വർക്ക് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ഷോ തുടങ്ങുന്നു. സ്ലൈഡ് ഷോക്കിൻ്റെ ഇടയിൽ നുമരറുൽ മുഅശറ കഴ്സറിനെ നമ്മൾ കൊണ്ടുപോകണം. ഫോക്കൻ നെസ്സിൽ മുർത്തബത്ത് അല്ലദീ തഹ്തഹു ഖത്തുൻ അവിടെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ താഴെ ഒരു എന്താണ് ഒരു ലൈൻ ഉണ്ടാവും, അണ്ടർലൈൻ ഉണ്ടാവും. ആ അണ്ടർലൈന് വന്നിട്ടുള്ള ടെക്സ്റ്റിന് മുകളിൽ നമ്മൾ കഴ്സർ കൊണ്ടുപോവുക. അങ്ങനെ കഴ്സർ കൊണ്ടുപോയാൽ ഫതുഹ തതഹവ്വലുൽ മുഅശറത്തു കഴ്സറിൻ്റെ രൂപം മാറും. ഇലാ സൂറത്തി കഫിൻ ഒരു പിന്നെ ആ ഒരു പാമ്പിൻ്റെ നമ്മളുടെ മുൻകൈയിൻ്റെ ഒരു ചിഹ്നം ഇതുപോലെയുള്ള ഒരു ചിഹ്നം വരും. ഇപ്പൊ നെൻകുറു ഫോക്കോവും അങ്ങനെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യും, ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ യഷ്തഗലുൽ മിലഫ് അപ്പൊ ആ ഫയൽ ഓപ്പൺ ആയി വരും. ഔ സഫ്റത്ത വെബ് അല്ലത്തി തമ്മർ അബുത്തുഹ ബിന്നസ്സി നമ്മൾ ഏതിലാണ് നമ്മൾ ഏത് പേജുമായിട്ടാണോ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് വെബ് പേജ് ആണെങ്കിൽ അത് വരും, അല്ലെങ്കിൽ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ഇർത്തിബാത്ത് തഷഉബി എന്ന് പറയുന്നത്. അപ്പൊ അതാദ്യം നോക്കാം എങ്ങനെയാണ് ഒരു ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് എന്നല്ല, ഇവിടെ ഒരു കണ്ടന്റിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റും ആവാം. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നെങ്കിൽ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ടി എം ആർ എൽ ഹുക്കൂമിയ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തതിൽ പോയിട്ട് ഇൻസെർട്ടിൽ പോകുന്നു. ഇൻസെർട്ടിൽ പോയിട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും എവിടെയാണ് ഫയൽ, ഏത് ഫയലാണ് വേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഫയൽ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റീസെൻറ്റ് ഫയൽസോ അല്ലെങ്കിൽ ബ്രൗസ്ഡ് പേജസോ ഏതെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിലോ നമുക്കിവിടെ ഒരു പേജിനെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഒരു ബ്രൗസ് ചെയ്തിട്ട് ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഫയൽസ് കൊടുക്കട്ടെ. ഓൾ ഫയൽസ് കൊടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചറിനെ കൊണ്ടുവരാം. പിക്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്കാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവലിനെയാണ് ഇവിടെ കൊടുക്കുന്നത്, എന്തു ആവാലോ. അപ്പോൾ ഏത് വർക്കും ആവാം. ഞാനിവിടെ ഈ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ മഞ്ഞ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിരുന്നു. ഏത് ഫയലിലേക്കും കൊടുക്കാം. ഞാനിവിടെ ഓക്കെ കൊടുത്തു, ഇത് ഇവിടെ ഓക്കെ കൊടുത്തു. എന്നിട്ട് അവിടെ ഓക്കെ കൊടുത്തപ്പോൾ അഡ്രസ്സ് നമ്മൾ കാണിച്ചു കൊടുത്തു. എന്നതിന് ശേഷം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് വന്നേ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൈഫ് അണ്ടർലൈന് വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാനിന് ഇതിന് സ്ലൈഡ് ഷോ കൊടുക്കുകയാണ്. സ്ലൈഡ് ഷോ കൊടുത്തു. സ്ലൈഡ് ഷോ കൊടുക്കുമ്പോൾ കണ്ടോ, ഇവിടെ കഴ്സർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ഒരു അപ്പാമിൻ്റെ ചിഹ്നം വരുന്നു, നമ്മളുടെ കൈയിൻ്റെ ഒരു ചിഹ്നമായി വരുന്നു, മുൻകൈയിൻ്റെ ഒരു ചിഹ്നമായി വരുന്നു. ആ ചിഹ്നത്തിൽ ആകുമ്പോൾ നമ്മൾ കഴ്സർ കൺട്രോൾ പ്രസ് ചെയ്തും കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എന്ത് വരും, നമ്മളുടെ ആ ഫയല് ഓപ്പൺ ആകണോ എന്ന് ചോദിക്കും. ആ ഫയൽ ഇവിടെ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഫയൽ എം ടി എന്ന് പറയുന്ന മഞ്ഞ് എന്ന് പറയുന്ന ആ നോവൽ ഇവിടെ തെളിഞ്ഞു വന്നു. ഇപ്പം ഇങ്ങനെ ഒരു ഫയലിനെ നമുക്ക് ഇതിലേക്ക് ലിങ്ക് കൊടുക്കാം. ഇത് ഫയലല്ലാതെ വെബ്സൈറ്റും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ ഇതിലെടുത്തിട്ട് ഇതിനെ ഹൈപ്പർ ലിങ്കിൽ പോയിട്ട് ഇവിടെ നേരെ ഇവിടെ ഞാൻ അതിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. WW എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. www.tmgc.tirur.ac.in എന്ന് കൂടെ കൊടുത്തു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഏത് പേജിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നെറ്റ്വർക്ക് ഞാൻ ഒഴിവാക്കിയതൊക്കെയാണ്. ഇപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈറ്റിലേക്ക് പോകില്ല. ഇതിൽ നെറ്റ്വർക്ക് കൊടുക്കുന്നതോടുകൂടി, നെറ്റ് കണക്ഷൻ കൊടുക്കുന്നതോടുകൂടി അത് ആ പേജിലേക്ക് വെബ് പേജിലേക്ക് നമ്മളുടെ കോളേജിൻ്റെ സൈറ്റിലേക്ക്
പോകുന്നതായിട്ട് കാണാം. ദെൻ അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇജ്റാ എന്നുള്ളതാണ്, ആക്ഷൻ എന്നുള്ളതാണ്. ഹാദ തസ്ഹീലുൻ, ഇതും ഒരു ഓപ്ഷനാണ്. ലി തസ്ഹീലി അമലിൻ മുഅയ്യനിൻ, ഏതെങ്കിലും ഒരു പ്രത്യേക വർക്ക് നമ്മൾ ചെയ്യിക്കാൻ വേണ്ടി, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഔ ഫത്ഹ മിലഫിൻ ഖാസിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഖിലാലിൽ അർലി തഖ്ദീമി, നമ്മളുടെ സ്ലൈഡ് ഷോന്റെ ഇടയിൽ. അൽ ഖുത്ബാത്തു, അതിനുള്ള ഓപ്ഷൻസ് ഇദ്രാജ് ഉൻസുർ ഔ ഷക്ലിൻ ഫിഷരിയ, നമ്മളുടെ സ്ലൈഡിൽ എന്ത് വേണം, സ്ലൈഡിൽ ഒരു ടെക്സ്റ്റ് അല്ല ഒരു കമ്പോണൻസ്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് വേണം, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് നുഹജ്ജിദുൽ ഉൻസുറ ഷക്ല, എന്നിട്ട് നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് നൻഗുറു ഫോക്ക് ഇജ്റാ ഫി മജ്മുഅത്തി ഇർത്തിബാത്താത് ഫി തബൂബി ഇദ്രാജ്, ഇൻസേർട്ട് എന്ന് പറയുന്ന ആ ടാബിൽ പോയി, ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഇജ്റാ ആക്ഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. വഫി മുറബയിൽ ഹിവാർ ലേദാദാദിൽ ഇജ്റാ, അങ്ങനെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സിന് വേണ്ട മെസ്സേജ് ബോക്സ് അവിടെ വരും. ആ മെസ്സേജ് ബോക്സിൽ നെൻഗുറു ഫോക്ക് തബുവീബ് അന്നക്കർ ബിൽ മൗസ്, മൗസ് ക്ലിക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഔ തബുവീബ് മുറൂറുൽ മൗസ് ഫോക്ക, അല്ലെങ്കിൽ മൗസ് ഓവർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതിൽ നമ്മൾ മൗസ് ക്ലിക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് ഓവർ. ഇത് രണ്ടും വ്യത്യാസം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ ആ ആക്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ നമ്മൾ ഏതിനാണോ ആക്ഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിലൂടെ മൗസ് പോകും, മൗസ് വന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലാണ് ആ വർക്ക് ആക്റ്റീവ് ആവുള്ളൂ. അതല്ലെങ്കിൽ മൗസ് അതിലൂടെ പോകുമ്പോൾ തന്നെ വർക്ക് ആക്റ്റീവ് ആവും. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇഖ്തിയാർ വാഹിദ് മിനൽ ഇഖ്തിയാറാ, താഴെ പറയുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക. ഇർത്തിബാത്ത് തഷഅബി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഹൈപ്പർ ലിങ്ക് ടു, അത് നമ്മൾ ഹൈപ്പർ ലിങ്ക് പഠിച്ചു. ഔ തഷ്ഹീലിൽ ബർണാമജ്, അല്ലെങ്കിൽ റൺ എ പ്രോഗ്രാം, അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിലാവാം. അല്ലെങ്കിൽ തൻഫീദ് മാക്രോ, റൺ മാക്രോ. നമ്മൾ നേരത്തെ മാക്രോ പഠിച്ചല്ലോ, വേർഡിൽ മാക്രോ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മാക്രോ ഏതെങ്കിലും ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഔ ഇജ്റായിൽ കായൻ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആക്ഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ആക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് ലിർത്തിബാത്തി ശരീഹത്തി ബി മിലഫിൻ ഔ ബി അർളിൻ തഖ്ദീമി നഹർ ഔ ബി സഫത്തി വെബ്ബ്, എന്നിട്ട് നമ്മൾ ഈ സ്ലൈഡിനെ ബി മിലഫിൻ മറ്റൊരു ഫയലുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ, ഔ ബി അർള് തഖ്ദീമി, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ലൈഡ് ഷോ പ്രസന്റേഷനുമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ, ഔ ബി സഫത്തി വെബ്ബ്, അല്ലെങ്കിൽ വെബ് പേജുമായിട്ട് ലിങ്ക് ചെയ്യാം. നുഹദ്ദിദു ഇർത്തിബാത്തി തഷഅബി, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഹൈപ്പർ ലിങ്ക് ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സുമ്മൻ അഖ്താർ വാഹിദമിൻ ഇഖ്തിയാറാത്ത് മിൽ കായ്മ, അപ്പോൾ അവിടെ ഒരു ലിസ്റ്റ് വരും, ആ ലിസ്റ്റിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കും. വലി തത്ബീക്ക് സൗത്തി അസ്ന ഇജ്റായിൽ അമലി, അങ്ങനെ ആ ആക്ഷൻസ് വർക്ക് ചെയ്യുന്ന സ്ലൈഡ് ഷോ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും സൗണ്ടൊക്കെ വരണമെങ്കിൽ നഫ്താറു തഷ്ഹീലി സൗത്ത് പ്ലേ സൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സുമ്മൻ അഖ്താറു സൗത്ത് മിനൽ കായ്മ, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സൗണ്ടിനെ നമ്മൾ എടുക്കുക. ഔ നഖ്താറു സൗത്ത് നാഹർ, അല്ലെങ്കിൽ വേറൊരു സൗണ്ട്, ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ആൽഫബറ്റ്, ഒരു ആൽഫബറ്റിൻ്റെ പിക്ചർ അതിൽ കൊടുത്തിട്ടുണ്ട്, ആ പിക്ചർ കൊടുത്തിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം, ഒരു സൗണ്ട് വർക്ക് ചെയ്യണം. ആ സൗണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ അക്ഷരം ഉച്ചരിക്കുന്ന ഒരു സൗണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കാം. അങ്ങനെ നഫ്താറു സൗത്ത് നാഹറൻ അദർ സൗണ്ട്സ് എന്നുള്ളതിലെടുക്കുക. ലി തഷ്ഹീലി സൗത്തിൽ മുഖ്തസബിന, നമ്മളുടേതായ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻസെർട്ട് അത് വർക്ക് ചെയ്യാൻ വേണ്ടി സൗത്ത് നാഹർ എടുക്കാം. വലി തമ്മീസിൽ ഉൻസുർ അസ്ന നഖർ, ഇനി നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുള്ള ഒരു ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ക്ലിക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അന്നക്കർ ഫോക്ക മുവാഫ്, എന്നിട്ട് ഓക്കെ അടിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഷേപ്പ്സ് ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇതൊരു ഷേപ്പായിട്ട് നമുക്ക് എടുക്കാം. ഈ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ടി എം ഗവൺമെൻറ് കോളേജ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതാണ് ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആക്ഷനിൽ മൗസ് ഓവർ ഉണ്ടാവും, മൗസ് ക്ലിക്കും ഉണ്ടാവും. നമ്മൾ മൗസ് ക്ലിക്കിലുള്ളതാണ് എടുക്കേണ്ടത്. മൗസ് ഓവറിലുള്ളതും രണ്ടു ഒരേ രീതിയിൽ തന്നെ ഉണ്ടാകും, പക്ഷെ മൗസ് ഓവർ ആയാലും മൗസ് അതിലൂടെ പോകുമ്പോൾ തന്നെ ആ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ തൽക്കാലം മൗസ് ക്ലിക്ക് എടുക്കുക. എന്നിട്ട് ഹൈപ്പർ ലിങ്ക് ടു എന്നുള്ളത് ഞാൻ കൊടുത്തു. ഹൈപ്പർ ലിങ്ക് ടു എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, പ്രീവിയസ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം, ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം,
last slide viewed avasana kanda slide like vom allengil end show namaku show nirthan vendi cheyyam allengile pin show custom show allengile vera reethile show cheyipikkanengil angane avam allengile edengil or slide like oru pratheka slide like oru slide number koduthengaand angane cheyyam allengile edengilum url undengile url koduthengaand angane cheyyam allengile vera edengilum powerpoint presentation file undengile adilekku click cheyyam where any work any file undengil adum aavam ipo njan ivada nerthe manju kanichathu pole thanne ivada njan other file kodukkunu ee other file koduthittu ipo njan ivada oronu njan kanichu tharam ivada njan idile click cheedittu next slide ennaanengile ivada next slide ennu koduthu ivada play sound ennu koduthu no sound ennulline vera edengil or sound nammal ivada koduthu ninne shesham hyperlink highlight click ennullam koduthu ipo idile njan koduthittulla next slide ennulladana अब नेक्स्ट स्लाइड नल्ला कोड़ते तो उन्नत अन्ने यानी वड़ा स्लाइडशो तोड़ंगों नो स्लाइडशो तोड़ंगों नोट कोड़ी वड़ा आ काई इंडे चिन्ने मानो जिले क्लिक कियों बो नेक्स्ट स्लाइड ले एक बोई अंडा इंगेने नेक्स्ट स्लाइड ले का ना पोइट लगे इन्हें आदिने पागरम यानी जिले एक्शन ले पोइटे नेक्स्ट स्लाइड नल्ला इन्हें पागरम फर्स्ट स्लाइड एन्ने कोड़तो फर्स्ट स्लाइड एन्ने कोड़तो ओके कोड़तेट्टे यानी जिले एक कोड़तो इवड़े क्लिक कियोंडो डोड़ी फर्स्ट स्लाइड ले एक वन्नु ओके अब अगले फस्ट स्लैड ऑप्शन वन इन नमक वे रीतील वर्क फस्ट स्लैड पकर यावड़े ऐसी प्रत्येक स्लैड को स्लैड नंबर फोर नालाम स्लडा को ओके को शेष यानिव स्लैड शो को अवे ओके नालाम स्लैड वन इन इन वेणमें नमक ओरों नाम परीक्ष नोक इन यानिव इवे क्लिक इन क्लिक आक्षन पवे नेक्स्ट स्लैड पकर यानिव एदर पवर्पॉइंट प्रसन्टेशन को अब अदर पवर्पॉइंट प्रसन्टेशन आनाव सेलक्ट पवर्पॉइंट प्रसन्टेशन नाम अब इवे या पवर्पॉइंट प्रसन्टेशन इवे पवर्पॉइंट प्रसन्टेशन तारीख सिहाफ अब ओके अल क्लिक अवे वर्क जस्ट ओके कई या पवर्पॉइंट प्रसन्टेशन प्रसन्टेशन क्लिक क्लिकोड़ी अड़ वर्क ई फयल ओपण आगण चो ओके अब कड़ फयल ओपण आई इन ई फयल वे फयल ने नमक ओपण आक पची अल तेरते पर फयल ने नण ये प्रोग्राम वेरे प्रोग्राम वर्क नाम आवश्यम फोलडर नयल आ फयल ने सलक्ट अगे चम एवड़ाण वर्कानो आ वर्क नमुक एर ईकन यानिव वर्क ईकण यानिव ओके दे इन शेषं इवे क्लिक इवे क्लिकोड़ी नमुक अब इवे वर्क वो एनेब को वर्क ओपण आईटू अडोब रीडर अडोब रीडर वर्क नमक तेली वन अब इन ऑप्शन एवड आशन अब रण्ये प्रोग्राम ननस हाइपर लिंक टू मनस अब हाइपर लिंक टूल व्यतस्त रीतील को सौंड मोड़क ई अदर सौंडिल नम्बेदायु सौंडे नाम सौंड तेरे इत्र इवे आक्षन नमुक मनसान दिन्नर चुरी क्यों इवे मनसान नामिद का पटू इवे मजमात तालीख तालीख कमेंट अब वेड पढ़ा वहाद तहसीलुराज तालीखी बयानि आसीन ഒരു നെസ്സിനെ കുറിച്ച് എന്തെങ്കിലും വിശദീകരണം കൊടുക്കണമെങ്കിൽ അതിനാവാം ഔ സൂറത്തിനാവ് കായിൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിശദീകരണം കൊടുക്കണമെങ്കിൽ അതിനാണ് വഖൽ സബക്കൽ ബയാൻ അന ഫിൽ ബാബിൽ ഖാമിസ് ഇതൊക്കെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അർത്ഥം ഇപ്പോൾ ഞാൻ ഇവിടെ ഇതില് ക്ലിക്ക് ചെയ്തു ഇതില് ക്ലിക്ക് ചെയ്തിട്ട് കമന്റ് എന്ന് കൊടുത്തു ഇവിടെ കമന്റ് എന്ന് കൊടുത്തിട്ട് ഗവൺമെന്റ് കോളേജ് തിരൂരിനോ എന്തെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇങ്ങനെ ടൈപ്പ് ചെയ്തു കൊടുത്താൽ അവിടെ വന്നു കണ്ടോ അപ്പോൾ അത് അവിടെ ഓക്കേ വന്നു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അത് ഓപ്പൺ ആവും ഇനി ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ന്യൂ കമന്റ് കൊടുക്കാം ഇവിടെ ന്യൂ കമന്റിൽ കൊടുത്തിട്ട് സ്ലൈഡ് ഒന്ന് സെലക്ട് ചെയ്യാ തന്നെ ഒരു സ്ലൈഡിലേക്ക് നേരിട്ട് കമന്റ് കൊടുക്കാനെങ്കിൽ അങ്ങനെ കമന്റ് കൊടുക്കാം ഈ രീതിയിലാണ് കമന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോ പഠിച്ചിട്ടുള്ളത്
shapes gala padichu adodoppan thanne ivada hyperlink ennu parayna rendu options padichu hyperlinkum adu pole thanne actionum padichu ee comment ennu parayunnathum ithrayum karyangalana nammal ippo idilagathu padichittullathu assalamu alaikum wa rahmatullahi wa barakatuh.